ഇന്ത്യയിലെ പ്രസിദ്ധ നടിയായ കെ ആർ വിജയ മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിൽ തൻ്റെ അഭിനയം കാഴ്ചവച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1960 തുടങ്ങിയ അവരുടെ സിനിമാ ജീവിതം കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി തെക്കേ ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. തെക്കേ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നടന്മാർക്കൊപ്പവും കെ ആർ വിജയ അഭിനയിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1938 നവംബർ 30 തൃശ്ശൂരിൽ ജനിച്ചു. ബാല്യകാലം മുഴുവനും പുണ്യനഗരമായ പളനിയിലാണ് ചെലവഴിച്ചത്. വിജയയുടെ പിതാവ് കേരളത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. എം കെ രാധയുടെ നാടക ട്രൂപ്പിലെ ഒരു നടനായിരുന്ന അദ്ദേഹം സ്വന്തം മകൾ ഒരു വലിയ നടിയായി തീരണം എന്നാഗ്രഹിച്ചിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1963 കെ എസ് ഗോപാലകൃഷ്ണൻ്റെ കർപ്പകം എന്ന തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് കെ ആർ വിജയയുടെ സിനിമാ ജീവിതം ആരംഭിച്ചത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ നദിയിൽ മുത്തു എന്ന ഫിലിമിൽ അഭിനയിച്ചുകൊണ്ട് 100-ാമത്തെ ഫിലിമും പൂർത്തിയാക്കി. എല്ലാ തെക്കേ ഇന്ത്യൻ ഭാഷകളിലുമായി ഏതാണ്ട് 400-ഓളം ചിത്രങ്ങളിൽ വിജയ അഭിനയിച്ചിട്ടുണ്ട്. തമിഴിലും മലയാളത്തിലും തെലുങ്കിലുമായി 100 വീതം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹിന്ദിയിലും ഹും ജേ ലോഗ് എന്ന പടത്തിൽ അഭിനയിച്ചുകൊണ്ട് ഹിന്ദിയിൽ അവരുടെ കൂടെ അഭിനയിച്ചത് രാജ്കുമാറും ഫിറോസ് ഖാനുമായിരുന്നു. 1.5 ഡസനോളം കന്നഡ ചിത്രത്തിലും അവർ അഭിനയിച്ചിട്ടുണ്ട്.